നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2014 സംസ്ഥാനത്തെ 80-ൽ 71 സീറ്റുകൾ സ്വന്തമാക്കിയ ബി ജെ പിക്ക് ഇത്തവണ എസ് പി ബി എസ് പി ആർ എൽ ഡി സഖ്യം കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. ഏതാനും മണ്ഡലങ്ങളിൽ കോൺഗ്രസും നിർണായക പോരാട്ടം കാഴ്ചവെക്കുന്നു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ഘട്ടങ്ങളിലും ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. 5 ഘട്ടങ്ങളിലായി 53 സീറ്റുകളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് ആശ്വാസകരമല്ലാത്ത റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മണ്ഡലാടിസ്ഥാനത്തിൽ നടത്തിയ കണക്കെടുപ്പിൽ ഇത്തവണ യു പിയിൽ ബി ജെ പിക്ക് വലിയ നഷ്ടം സംഭവിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. 5 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 53 മണ്ഡലങ്ങളിൽ 33 ഇടങ്ങളിൽ ബി ജെ പിക്ക് ജയസാധ്യത ഇല്ലെന്നാണ് ദേശീയ മാധ്യമമായ നാഷണൽ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. വരാനിരിക്കുന്ന ഘട്ടങ്ങളിൽ ബി ജെ പി ഭീഷണി നേരിടുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന 8 സീറ്റുകളിൽ 6 സീറ്റുകളാണ് ബി ജെ പിക്ക് നഷ്ടമാകുക. രണ്ടാം ഘട്ടത്തിൽ 8-ൽ 4, മൂന്നാം ഘട്ടത്തിൽ 10-ൽ 6 സീറ്റും ബി ജെ പിയെ കൈവിട്ടേക്കും. മൂന്നാം ഘട്ടത്തിലാണ് ബി ജെ പി ഏറ്റവും വലിയ തിരിച്ചടി നേരിടുക. 13-ൽ 10 സീറ്റുകളാണ് മൂന്നാം ഘട്ടത്തിൽ ബി ജെ പിക്ക് നഷ്ടമാവുക എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മെയ് 6-ന് വോട്ടെടുപ്പ് നടന്ന 5-ാം ഘട്ടത്തിലെ 14 സീറ്റുകളിൽ 5 സീറ്റുകളും ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടേക്കും. ഫലം പുറത്തു വരുമ്പോൾ ബി ജെ പിക്ക് 40 സീറ്റുകൾ പോലും നേടാൻ കഴിയില്ല എന്നതിലേക്കാണ് റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. വോട്ടെടുപ്പ് പൂർത്തിയായ നഗരപ്രദേശങ്ങളിൽ കാൺപൂർ ഒഴികെയുള്ള മേഖലകളിൽ ആധിപത്യം നിലനിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞേക്കും. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിലും ഇടത്തരം നഗരമേഖലകളിലും എസ് പി ബി എസ് പി ആർ ഡി സഖ്യം വലിയ നേട്ടമാകും ഉണ്ടാക്കുക. 2014 നേട്ടം ആവർത്തിക്കാൻ ഇത്തവണ കഴിഞ്ഞില്ല എന്ന് ബി ജെ പി നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നിരുന്നാലും വലിയ തിരിച്ചടി ഉണ്ടാവില്ല. 20-25 സീറ്റ് വരെ കുറയുമെന്നാണ് പ്രാദേശിക ബി ജെ പി നേതാക്കളുടെ വിലയിരുത്തൽ. എന്നാൽ ബി ജെ പിക്ക് 40-45 സീറ്റുകൾ വരെ യു പിയിൽ നഷ്ടമാകുമെന്നാണ് എസ് പി ബി എസ് പി നേതാക്കൾ അവകാശപ്പെടുന്നത്. 2014-ൽ മോദി തരംഗമാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതെന്നും എന്നാൽ ഇത്തവണ രാജ്യത്ത് എവിടെയും എന്ന പോലെ യു പിയിലും മോദി തരംഗമില്ലെന്ന് ഇവർ അവകാശപ്പെടുന്നു. മാത്രമല്ല പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോയതും ബി ജെ പിയുടെ സീറ്റ് നില 70 കടക്കുന്നതിന് ഇടയാക്കിയിരുന്നു. എന്നാൽ നിലവിൽ യു പിയിൽ അങ്ങനെയൊരു സാഹചര്യമില്ല. എസ് പി ബി എസ് പി ആർ എൽ ഡി സഖ്യത്തിലേക്ക് ബി ജെ പി ബിരുദ വോട്ടുകൾ ഏകീകരിക്കപ്പെടും. ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് യു പി കോൺഗ്രസ് ഘടകവും വ്യക്തമാക്കുന്നു. എന്നാൽ കോൺഗ്രസിന് 2 സീറ്റുകളിൽ മാത്രം വിജയം കാണുന്ന മഹാസഖ്യ പാർട്ടികളുടെ നിലപാടിനെ പാർട്ടി നേതാക്കൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു. അമേഠിയും റായ്ബറേലിയും വലിയ ഭൂരിപക്ഷത്തിൽ നിലനിർത്താൻ കഴിയുന്ന പാർട്ടി 10-15 സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുമെന്നും കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. ബി ജെ പിയുടെ സീറ്റ് ഏറ്റവും മോശമായ സാഹചര്യത്തിൽ 30-ന് താഴേക്ക് പോയേക്കാമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. എന്തായാലും ഇതെല്ലാം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ.